വയസ്സുകാലത്ത് കതിർമണ്ഡപത്തിലേക്ക് പോകേണ്ടെന്ന ഉപദേശമാണ് വെള്ളാപ്പള്ളി നടേശന് നൽകാനുള്ളതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വ്യക്തിതാൽപര്യങ്ങൾക്ക് വേണ്ടി ഗുരുദർശനങ്ങളെ ചിലർ അടിയറ വയ്ക്കുകയാണെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ കുറ്റപ്പെടുത്തി. VS ആരോപണം ഉന്നയിച്ചത് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. SN ട്രസ്റ്റിന്റെ കണക്കുകൾ പുറത്തുവിടാൻ നടേശൻ തയ്യാറാകുമോ എന്നും VSനെ പിന്തുണച്ചുകൊണ്ട് കോടിയേരി ചോദിച്ചു. അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം എസ് എൻ ട്രസ്റ്റിന്റെ കീഴിലും SNDP യോഗത്തിന്റെ കീഴിലും ഉള്ള കോളേജുകളിൽ നടത്തിയ നിയമനത്തിൽ വിദ്യാർത്ഥി പ്രവേശനത്തിൽ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ തുക എത്രയാണ് അതൊന്ന് പരസ്യപ്പെടുത്തിയാൽ മതി. അതിനിടെ വെള്ളാപ്പള്ളി നടേശനെതിരെ പരോക്ഷ വിമർശനവുമായി KPCC പ്രസിഡന്റ് VM സുധീരൻ രംഗത്തെത്തി. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ചിലർ ഗുരുദർശനങ്ങളെ അടിയറവ് വയ്ക്കുകയാണ്. ചരിത്രം ഇവർക്ക് മാപ്പ് നൽകില്ല. ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി ശ്രീനാരായണ ധർമ്മത്തെ അടിയറ വയ്ക്കാൻ, സംഘപരിവാറിന് അടിയറ വയ്ക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അവർ ചെയ്യുന്നത് ഗുരുനിന്ദയാണ്. RSSനെയും BJPയെയും രക്ഷകരായി കാണുന്നവർ മോഹൻ ഭാഗവതിന്റെ പുസ്തകം വായിക്കണമെന്നായിരുന്നു ഇക്കാര്യത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പ്രതികരണം. എന്നാൽ വെള്ളാപ്പള്ളി കോഴ വാങ്ങിയതിന് തന്റെ പക്കൽ തെളിവില്ലെന്നും കാനം പറഞ്ഞു. നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള വിശാല ഐക്യത്തോട് യോജിപ്പില്ലെന്ന നിലപാട് വ്യക്തമാക്കി സമസ്ത നായർ സമാജം രംഗത്തെത്തി. വെള്ളാപ്പള്ളിയുടെ വിശാല ഹിന്ദു ഐക്യം കാർ കമ്പനിയുടെ പരസ്യം പോലെയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം.